ആണവായുധ ശേഷിയുള്ള വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്നും സ്വയരക്ഷയ്ക്കായി മാത്രമേ അണ്വായുധം ഉപയോഗിക്കൂ എന്നുമുള്ള പ്രഖ്യാപിത നയമാണ് ഭാരതത്തിനുള്ളത്. എന്നാൽ ഈ നയം ഭാരതത്തിന്റെ ബലഹീനതയായി കണ്ട് തങ്ങളുടെ അണ്വായുധങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തെ തറ പറ്റിക്കാമെന്ന വ്യാമോഹം ചില രാജ്യങ്ങൾക്ക് സ്വാഭാവികമായും കണ്ടേക്കാം. ഇത്തരമൊരു ദുസ്സാഹസത്തിന് ശത്രുരാജ്യം മുതിർന്നാൽ ഏത് സാഹചര്യത്തിലും അവരുടെ ആക്രമണത്തിന് ഉചിതമായ മറുപടി ഉടൻ ലഭിക്കുമെന്ന സന്ദേശം നൽകേണ്ടത് അനിവാര്യമാണ്. ഇത് ഉറപ്പുവരുത്തുന്നതാവട്ടെ ഇന്ത്യയുടെ ആണവ ട്രയാഡും. ഇന്ത്യയുടെ ആണവ ട്രയാഡ് എന്തെന്നും ഇതിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമെന്നുമാണ് നാം ഈ വീഡിയോയിലൂടെ കാണുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെയാണ് ലോകം ആണവശക്തിയെ ആയുധവൽക്കരിക്കുന്നത്. 1945 അമേരിക്കയും 1949 സോവിയറ്റ് യൂണിയനും ആണവായുധ ശേഷി കൈവരിച്ചു. തങ്ങളുടെ ആണവായുധ ശേഖരത്തിനും വലിപ്പവും മൂർച്ചയും കൂട്ടുക എന്നതിലായിരുന്നു അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശ്രദ്ധ. ശീതയുദ്ധകാലത്ത് പല കുറി യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും ഒരിക്കൽ പോലും നേരിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതിന് കാരണമാവട്ടെ അണ്വായുധം ഉപയോഗിച്ചാൽ പരസ്പരനാശം സുനിശ്ചിതമാണ് എന്ന ഉത്തമ ബോധ്യവും. എന്നാൽ തന്ത്രപരമായ ഒരു ആണവ ആക്രമണത്തിലൂടെ തങ്ങളുടെ ആണവശേഷിയെ ശത്രുരാജ്യം ഇല്ലാതാക്കിയേക്കാം എന്ന ഭയം ഇരു കൂട്ടർക്കും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും 10,000 ആണവ പോർമുനകളാണ് ശീതയുദ്ധകാലത്ത് നിർമ്മിച്ചത്. കൂടാതെ ഇവയെല്ലാം ശത്രുരാജ്യത്തെ ലക്ഷ്യമാക്കി ലോകമെമ്പാടും വിന്യസിക്കുകയും ചെയ്തു. കര, വ്യോമ, സമുദ്രതലങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിലായിരുന്നു അണ്വായുധങ്ങളുടെ വിന്യാസം. ഈ ആണവ ട്രയാഡിൻ്റെ 2 ശത്രുവിൻ്റെ അണ്വായുധ ആക്രമണത്തിൽ തകർന്നാലും 3-ാമത്തേത് നിലനിൽക്കും എന്നതിനാൽ തിരിച്ചടി സുനിശ്ചിതമായിരുന്നു. സെക്കൻഡ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന ഈ തിരിച്ചടി തങ്ങളുടെ ഉന്മൂലനാശത്തിന് വഴിതെളിക്കുമെന്ന ഉത്തമ ബോധ്യമുള്ളതിനാൽ യാതൊരുവിധ ദുസ്സാഹസത്തിനും ഇരു രാജ്യങ്ങളും മുതിർന്നിരുന്നില്ല. ആദ്യം അണ്വായുധം ഉപയോഗിക്കില്ല എന്ന പ്രഖ്യാപിത നയമുള്ളതിനാൽ തന്നെ ഒരു ആണവശക്തിയായത് മുതൽ ഇന്ത്യയും തങ്ങളുടെ ട്രയാഡ് പൂർത്തിയാക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഇന്ന് ഇന്ത്യയുടെ ആണവ ട്രയാഡിലുണ്ട്. കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പൃഥ്വി അഗ്നി മിസൈലുകളാണ് ട്രയാഡിൻ്റെ ആദ്യ കണ്ണി. 8,000 വരെ ദൂരപരിധിയാണ് ഇന്ന് സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഗ്നി 5 മിസൈലുകൾക്കുള്ളത്. ഭൂഗർഭ ആണവ അറകളിൽ നിന്ന് മാത്രമല്ല മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൂടി വിക്ഷേപിക്കാവുന്നവയാണ് അഗ്നി മിസൈലുകൾ എന്നതിനാൽ ഇവയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുക ദുഷ്കരമാണ്. ട്രയാഡിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം മിസൈലുകളാണെങ്കിലും വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവയെ പിൻവലിക്കുക സാധ്യമല്ല. അതേസമയം പോർ വിമാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവസാന നിമിഷം വരെ ആക്രമണം പിൻവലിക്കാൻ സാധിക്കും. ശത്രുവിൻ്റെ ആക്രമണം ഒരു പിഴവിൻ്റെ പുറത്താണെന്ന സംശയം സ്ഥിരീകരിക്കാനായി സമയം ആവശ്യമാണെങ്കിൽ ഈ മാർഗമാണ് ഏറ്റവും ഉചിതം. ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങളൊന്നും ഇല്ല എന്നതിനാൽ അണ്വായുധ ശേഷിയുള്ള മിറാഷ്, ജാഗ്വർ എന്നീ പോർ വിമാനങ്ങളാണ് ട്രയാഡിൻ്റെ ഭാഗമായുള്ളത്. അത്യാധുനികമായ റഫേൽ കൂടി വരുന്നതോടെ ട്രയാഡിൻ്റെ വ്യോമതലത്തിന് കൂടുതൽ ശക്തി പകരും. ആണവ അന്തർവാഹിനികളാണ് ട്രയാഡിൻ്റെ അവസാന കണ്ണി. തദ്ദേശീയമായി വികസിപ്പിച്ച INS അരിഹന്ത് 2016 കമ്മീഷൻ ചെയ്തതോടെയാണ് ഭാരതത്തിൻ്റെ ആണവ ട്രയാഡ് പൂർണ്ണമായത്. ഒരു ആണവ അന്തർവാഹിനി ആയതിനാൽ അരിഹന്തിന് മാസങ്ങളോളം സമുദ്രത്തിൽ മുങ്ങിക്കിടക്കാമെന്ന് മാത്രമല്ല ദൂരപരിധി ഇല്ലാതെ സഞ്ചരിക്കാനും സാധിക്കും. നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുമെന്നതിനാൽ അരിഹന്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുക ശത്രുക്കൾക്ക് അതീവ ദുഷ്കരമാണ്. ഇതിനാൽ തന്നെ മറ്റു 2 ദളങ്ങളിലെയും ആയുധങ്ങളെ അപേക്ഷിച്ച് ആണവ അന്തർവാഹിനികളാണ് സെക്കൻഡ് സ്ട്രൈക്കിന് ഏറ്റവും ഉചിതം. സമുദ്രാന്തരത്തിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന ആണവശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലുകളാണ് അരിഹന്തിൻ്റെ പ്രത്യേകത. 750 ദൂരപരിധിയുള്ള സാഗരിക എന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലാണ് നിലവിൽ അരിഹന്തിൻ്റെ മുഖ്യ ആയുധം. എന്നാൽ 3,500 ദൂരപരിധിയുള്ള K-4 മിസൈൽ വികസനത്തിൻ്റെ അന്തിമഘട്ടത്തിലുമാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. 2 രാജ്യങ്ങളുമായി മാത്രമാണ് നാം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ 2 രാജ്യങ്ങൾക്കും ആണവശേഷി ഉണ്ടെന്നത് ഭാരതത്തിനുയർത്തുന്ന വെല്ലുവിളി തെല്ലൊന്നുമല്ല. യാതൊരുവിധ ദുസ്സാഹസത്തിനും ഇവർ മുതിരുന്നില്ല എന്നുറപ്പാക്കേണ്ടത് ഭാരതത്തിൻ്റെ സമാധാനപരമായ പുരോഗതിക്ക് അനിവാര്യമാണ്. ഇവിടെയാണ് ഭാരതത്തിൻ്റെ ആണവ ട്രയാഡിൻ്റെ പ്രസക്തിയും. മനുഷ്യരാശി ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും മാരകമായ ആയുധം തന്നെയാണ് അത് പ്രയോഗിക്കാതിരിക്കാനുള്ള കാരണവും എന്നത് ഒരു വിരോധാഭാസം തന്നെ.